ാണല്ലേ നമ്മള് മാത്സിൽ ഏതാണ് എടുക്കുന്നേ? ആ കൗണ്ട് ദ ഫിംഗേഴ്സ് ആൻഡ് റൈറ്റ് അല്ലേ. അപ്പൊ നമ്മള് വൺ ആൻഡ് മെനി മാത്സിൽ പഠിച്ചിരുന്നു. അത് കഴിഞ്ഞ് തൊട്ടപ്പുറത്തുള്ള പേജിൽ എന്താണ്? ആ കൗണ്ട് ദ ഫിംഗേഴ്സ് ആൻഡ് റൈറ്റ്. നമ്മൾ എന്ത് ചെയ്യാണ്? കൗണ്ട് ചെയ്തിട്ട് ആ ഈ ഫിംഗേഴ്സ് കൗണ്ട് ചെയ്തിട്ട് നമ്മളോട് ഇവിടെ എഴുതി കൊടുക്കാനാണ് പറയുന്നത് അല്ലേ. അപ്പൊ നമുക്ക് നമ്മൾ കൗണ്ട് ചെയ്യാൻ എൽ കെ ജിയിൽ തന്നെ പഠിച്ചിരുന്നു. ഇന്ന് നമ്മൾ ഒരു പ്രാവശ്യം കൂടെ പഠിച്ചു ഇല്ലടാ ഇല്ലേ. ഓക്കെ, അപ്പോൾ ഇവിടെ വൺ ഒന്ന് കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ രണ്ട് ഫിംഗേഴ്സ് വരുമ്പോൾ എത്രാടാ? ആ നമ്മൾ പഠിച്ചിട്ടുണ്ട് ടു ആണ് അല്ലേ. ഇവിടെയോ ആ മൂന്ന് ഫിംഗേഴ്സ് ഉണ്ട്. മൂന്നെണ്ണം ആവുമ്പോൾ എത്ര? വെരി ഗുഡ്, ത്രീ ഫോർ
ഫോർ എന്ന് വെച്ചാൽ നാലാണെന്ന് എല്ലാവർക്കും അറിയാം. നെക്സ്റ്റ് അതുപോലെ ഇത് കൗണ്ട് ചെയ്യാം, വൺ ടു ത്രീ ഫോർ ഫൈവ് ഇവിടെ എഴുതി കൊടുക്കുക. അതുപോലെ ഇവിടെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് അതിവിടെ എഴുതി കൊടുക്കുക. നമ്മൾ ലെറ്റേഴ്സ് എഴുതാനൊക്കെ പഠിച്ചതാണല്ലടാ ഇല്ലേ. അപ്പോൾ ഒരു വർക്ക് അതാണ്, ടെക്സ്റ്റ് ബുക്ക് തന്നെ നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമ്മളിത് മൊത്തത്തിലൊന്ന് കൗണ്ട് ചെയ്യല്ലേ. ആർ യു റെഡി? വെരി ഗുഡ്. എന്നാൽ വേഗം കൗണ്ട് ചെയ്തോ. വൺ, വെരി ഗുഡ്. വൺ ടു, ടു ആണല്ലേ അവിടെ ഇത്. വെരി ഗുഡ്. വൺ ടു ത്രീ, വെരി ഗുഡ്. നെക്സ്റ്റ് വേഗം കൗണ്ട് ചെയ്തേ. വൺ ടു ത്രീ, വെരി ഗുഡ്, വെരി ഗുഡ്. ഫോർ, വൺ ടു ത്രീ ഫോർ ഫൈവ്. അടുത്തത് നിങ്ങൾ സ്വന്തം ഒന്ന് കൗണ്ട് ചെയ്തേ. മിസ് കൈ മാത്രം വെക്കുള്ളൂ, നിങ്ങൾ കൗണ്ട് ചെയ്യണം. വെരി ഗുഡ്. സിക്സ് ആണ് അല്ലേ. അപ്പോൾ നമ്മളിവിടെ സിക്സ് എഴുതി കൊടുക്കണം. അത് കഴിഞ്ഞ് വൺ ടു ത്രീ, മിസ്സിൻ്റെ കൂടെ കൗണ്ട് ചെയ്യുന്നുണ്ടല്ലോ അല്ലേ എല്ലാവരും ഇല്ലേ. ഫോർ ഫൈവ് സിക്സ് സെവൻ, വെരി ഗുഡ്. നെക്സ്റ്റ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ്, വെരി ഗുഡ്. അത് കഴിഞ്ഞിട്ടോ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ, വെരി ഗുഡ്. രണ്ട് ഫിംഗേഴ്സ് ഇങ്ങനെ പിടിച്ചിട്ടുണ്ട് അല്ലേടാ ഇല്ലേ. രണ്ട് ഫിംഗറും ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്. അപ്പം എത്ര? ഒരു ഒരു ഫിംഗർ ഒരു കയ്യിൽ നമ്മൾ രണ്ട് ഹാൻഡിലെ ഫിംഗേഴ്സും ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്. അപ്പം എങ്ങനെയാണ്, എത്ര എണ്ണം ഉണ്ടാവും? ഒരു ഫിംഗറിൽ ഫൈവും മറ്റ് ഫിംഗറിൽ ഫൈവും ഉണ്ടാവും അല്ലേ. അപ്പം എത്ര എണ്ണമായി? ടെൻ ആയി അല്ലേ. എന്നാലും സാരമില്ല, നമ്മളൊന്ന് കൗണ്ട് ചെയ്ത് നോക്കാം. വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ, വെരി ഗുഡ്. ഓക്കെ, അപ്പോൾ ഒരു വർക്ക് എന്താണ്? ഇതാണ്, നമ്മളിങ്ങനെ എഴുതി കൊടുക്കാൻ, ഇത് കൗണ്ട് ചെയ്തിട്ട് എഴുതി കൊടുക്കാനുള്ളതാണ്. ഇനി നോട്ടിലൊരു വർക്ക് ഉണ്ട്, മിസ് കാണിക്കട്ടെ. ആർ യു റെഡി? എന്താണെന്നറിയോ? നമുക്കിതിൽ ഇഷ്ടമുള്ള ഒരു നമ്പർ എന്ത് ചെയ്യാം? ഫിംഗേഴ്സ് വരച്ചിട്ട് അതിൽ ആ നമ്പർ എഴുതിയിട്ട് എന്ത് ചെയ്യണം? നമ്മൾ ഫയൽ സൂക്ഷിക്കണം. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേടാ. നമ്മൾ ടെന്ന് വരെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ട് അല്ലേ ഇല്ലേ. ആ ടെന്ന് വരെ ഉള്ളതിൽ ഏതെങ്കിലും ഒരെണ്ണം സിക്സോ സെവനോ ഏതെങ്കിലും ഇങ്ങനെ എന്ത് ചെയ്യാം? നമ്മൾ വരക്കാം. അമ്മമാരോടോ താത്തമാരോടോ വരച്ച് തരാൻ പറയാം. എന്നിട്ട് എന്ത് ചെയ്യാം? അത് കൗണ്ട് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? അതിൻ്റെ മുകളിൽ ആ നമ്പർ എഴുതിയിട്ട് നമ്മൾ ഫയൽ സൂക്ഷിക്കുക. സ്കൂളിൽ വരണമെന്ന് ടീച്ചർമാരതൊക്കെ നോക്കും. ഓക്കെ അല്ലേ?